ഞാൻ ആർക്കിടെക്ട് സുജേഷ് ഫ്രം എസ്റ്റോ ആർക്കിടെക്ട് തൃശൂർ. ഇത് എൻ്റെ ഫ്രണ്ട് ഡേവിഡ് കെ ജോണിൻ്റെ വീടാണ്. ഡേവിഡിൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടനെല്ലൂർ നടത്തറ റോട്ടിലാണ്. നല്ല ബിസി ആയിട്ടുള്ള റോഡാണ്. ആദ്യം ഞാൻ ഈ പ്ലോട്ട് വന്ന് കണ്ടപ്പോൾ ഒരു നാരോ ലെങ്തിയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ അവിടെ ഒരു വലിയ വീട് വയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു ചാലഞ്ചാണ്. പിന്നെ ഇതിൻ്റെ റെക്വയർമെൻറ്സും ഉണ്ട്. ആദ്യത്തെ നമ്മൾ സിറ്റിങ്ങിൽ ഇരുന്നപ്പോൾ നമ്മൾ ഈ നാരോ ആയിട്ട് ലെങ്തി ആയിട്ടുള്ള പ്ലോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഉള്ളിലേക്ക് വലിച്ച് ഈ ബിസി ആയിട്ടുള്ള റോട്ടിന്ന് ഉള്ളിലേക്ക് വലിച്ച് വീട് വയ്ക്കാം. പിന്നെ ഒരു ഗ്രീൻ വാൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ആളുടെ ഒരു റെക്വയർമെൻ്റ് ഉണ്ട് കുറേ വിസിറ്റേഴ്സ് ഉള്ള കാരണം. ഫ്രണ്ടിലൊരു ഗസീബോ വിത്ത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്ഡ് ഗാർഡൻ, ഒരു ലോട്ടസ് പോണ്ടും എല്ലാമായിട്ട് ഫ്രണ്ടിലത്തെ സോണിങ് അങ്ങനെയാണ്. ബാക്കിലൊരു കിച്ചൺ ഗാർഡനും ഒരു ചെറിയൊരു ഫാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഫൈനൽ ചെയ്ത സൈഡ് സോണിങ്. പിന്നെ ഉള്ളിൽ വരുമ്പോൾ ഉള്ളിൽ നമ്മൾ ആ തുറന്നതും ഉള്ളിലേക്ക് കാണുന്നത് ഒരു ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡാണ്. അതോട് ചേർന്നിട്ടൊരു ഫോമൽ ലിവിങ് ഡബിൾ ഹൈറ്റോടെ രണ്ടും ചേർന്നിട്ടൊരു മാസീവ് വോളിയൂം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും കോമൺ സ്പേസസ് ഡിസൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ പുറത്തൊരു നമുക്കൊരു സിറ്റ് ഔട്ടും നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡായിട്ടാണ്, വിത്ത് ലൈറ്റ് വെല്ലും എല്ലാമായിട്ട് ഒരു ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. രണ്ട് ലെവലിൽ ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോണത് ഗ്രീനിൽ കൂടെയാണ് വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ അതേപോലെ അപ്പർ ലെവലിലും കുറേ ഗ്രീൻ, നല്ലൊരു ലാൻഡ്സ്കേപ്ഡ് ഏരിയ മുകളിലും ഉണ്ട്. പിന്നെ ഇതിനെ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഫസാഡ് നിൽക്കുന്നത്. ഈ സിറ്റ് ഔട്ടിനെ കവർ ചെയ്തിട്ട് ഇപ്പോൾ ലൈറ്റും ഒരു ആറും വരാനായിട്ടുള്ളൊരു നമ്മൾ കോട്ടൺ സ്റ്റീലാണ് അവിടെ കൊടുത്തത്. കുറച്ച് വിത്ത് പഞ്ച്ഡ് ഹോൾ എന്നുവെച്ചാൽ ഉള്ളിലേക്ക് ആറ് വരാനും എല്ലാമായിട്ട് ഇത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് റെക്കമെൻഡ് ഒരു മൂന്ന് കാറ് നിൽക്കാനുള്ള ഒരു കാർ പോർച്ച് വേണം. അപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സിറ്റ് ഔട്ടും ഇതിന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു മാസീവായിട്ട് ലെങ്ത്തി ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ് ഇത്. അതിൽ നമ്മൾ ഈ സ്ലാബും ഇതൊന്നും തിക്നെസ് ഇല്ലാതിരിക്കാൻ പോസ്റ്റ് ടെൻഷൻ സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള സ്ലാബിൽ ഒരു മാസീവായിട്ടുള്ള കാർ പോർച്ചും. ഡോറ് തുറന്നതും നമുക്ക് യൂസ് ചെയ്യുക അബണ്ടൻസ് ഓഫ് ലൈറ്റ് ഉള്ളിൽ. വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് പോലെ തന്നെ സെയിം കുറേ ലൈറ്റാണ് കാണുക. ഈ കോമൺ ഏരിയാസ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കോർട്ട്യാർഡിൻ്റെ ചുറ്റുമാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഫാമിലി ലിവിങ്, ഡൈനിങ് റൂം, പ്രെയർ റൂം, പാൻട്രി കിച്ചൺ, ഫോമൽ ലിവിങ്, ഇതെല്ലാം ഇതിൻ്റെ ചുറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അതുപോലെ ഈ ഏരിയയിൽ എവിടെ ഇരുന്നാലും ഈ ടോട്ടൽ ഏരിയ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹൈറ്റ്, നോർത്ത് സൈഡ് ഫുൾ ഓപ്പൺ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നോർമലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കോർട്ട്യാർഡ് ലൈറ്റ് അലോ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം കൂടെ നമുക്ക് ഉള്ളിൽ ചൂടും വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കോർട്ട്യാർഡിൽ ഹീറ്റ് റിഫ്ലക്റ്റീവ് ലാമിനേറ്റഡ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നല്ല കംഫർട്ടാണ്. യു ഫീൽ ദ നാച്ചുറൽ ലൈറ്റ്, എന്നാൽ ചൂടൊന്നും ഇല്ലാത്ത ഒരു നല്ല കംഫർട്ടിൽ നമ്മൾ ഇരിക്കാൻ പറ്റും. പിന്നെ നോർത്ത് സൈഡ് ഫുൾ ഓപ്പൺ ആണ്. ഓപ്പണിൽ നമുക്ക് ആ അപ്പുറത്തെ ഗ്രീനറീസും എല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നായാലും എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ റൂമിൽ അല്ലെങ്കിൽ കോമൺ സ്പേസിൽ എവിടെ ഇരുന്നാലും മൊത്തം ഗ്രീനും ആ നാച്ചർ കാണുന്ന പോലെയാണ് മൊത്തം നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ കോർട്ട്യാർഡിൻ്റെ മുകളിലത്തെ ഗ്ലാസ്സിനെ വേണമെങ്കിൽ നമുക്ക് കർട്ടൻസ് വെച്ച് ഒരു ഓട്ടോമാറ്റിക് കർട്ടൻസും കൊടുത്തിട്ട് കവർ ചെയ്യാം. എന്തെങ്കിലും നമ്മൾക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നൈറ്റോ ഏതെങ്കിലും ഒരു സമയമുള്ളപ്പോൾ അത് വേണമെങ്കിൽ കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. പിന്നെ ഈ വെസ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൂന്ന് ബെഡ്റൂംസാണ്. ഒന്ന് ആളുടെ പാരൻ്റ് ബെഡ്റൂമും പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു ആളുടെ ഒരു മോളുടെ ബെഡ്റൂമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വെൽ അപ്പോയിൻറ്റഡ് റൂംസാണ്, നല്ല സ്പേഷ്യസ് റൂംസാണ്, വിത്ത് ആൾ ദ ഫെസിലിറ്റീസ്. എല്ലാറ്റിലും എല്ലാ ഇപ്പം നാല് ബെഡ്റൂമിലും വാക്ക് ഇൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. വെൽ അപ്പോയിൻറ്റഡ് ടോയ്ലറ്റുമാണ്. പിന്നെ ഈ ബെഡ്റൂംസ് എന്നൊക്കെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെയും ഒരു ലൈറ്റ് വെൽ കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ഇൻസൈഡ് ദ പ്ലാൻ നമ്മൾക്ക് ഈ ഇതിൽ രണ്ട് ചെറിയ ലൈറ്റ് വെൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാവിടെയും മാക്സിമം നാച്ചുറൽ ലൈറ്റ് എത്താനായിട്ട്. ഈ നാച്ചുറൽ ലൈറ്റ് എത്തുമ്പോഴും നമ്മൾക്ക് ഈ രണ്ട് ലൈറ്റിനും ഡിഫറൻസും ഫീൽ ചെയ്യാൻ പറ്റും. കുറേ കോൺട്രാസ്റ്റും ഫീൽ ചെയ്യാം അവിടെ.
വെച്ചാൽ ആ നമ്മളുടെ നാച്ചുറൽ പാലറ്റാണ് മാക്സിമം ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സും ഫ്ലോറിങ്ങും എല്ലാം ലൈറ്റ്, മാക്സിമം ലൈറ്റ് മെറ്റീരിയൽസ്. ഫർണിച്ചർ കുറച്ച് കോൺട്രാസ്റ്റ് പോയിട്ടുണ്ട് അവിടെ, നമ്മളൊന്ന് ചെറിയ ഹൈലൈറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റിൽ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് മൊത്തം നമുക്ക് താഴെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിലത്തെ ഫ്ലോറും താഴത്തെ ഫ്ലോറും കണക്ട് ചെയ്യുന്നത് ഒരു സ്റ്റീൽ സ്റ്റാർ കേസാണ്, ലേസർ കട്ട് സ്റ്റീൽ സ്റ്റാർ കേസാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലൊരു സ്കൾപ്റ്ററാണ്, ഏറ്റവും നല്ലൊരു എലിമെൻ്റാണ് അവിടുത്തെ. മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു കോമൺ ലിവിങ് ആണ്. കോമൺ ലിവിങ്ങിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്, പ്ലസ് ഒരു കോമൺ ആയിട്ട് ഇരിക്കാനുള്ള ഒരിതും. ഈ കോമൺ ലിവിങ് ലൈബ്രറിയും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കോർട്ട്യാർഡ്. പിന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട്. രണ്ട് ബെഡ്റൂംസിലും നേരത്തെ പറഞ്ഞ പോലെ വെൽ അപ്പോയിൻറ്റഡ് റൂംസാണ്. യു ഹാവ് എ വാക്ക് ഇൻ ക്ലോസറ്റ്, നല്ല അപ്പോയിൻറ്റഡ് ടോയ്ലറ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഒരു ഹോം തിയേറ്ററാണ്. 150-inch സ്ക്രീൻ, 10 ആൾക്ക് ഇരിക്കാം, ഫുള്ളി അക്കോസ്റ്റിക്സ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. പുതിയൊരു വീട് വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ആദ്യം തന്നെ സുജേഷിനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഫ്രണ്ടാണ് സുജേഷ്. അപ്പോൾ സുജേഷായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് വളരെ നല്ല രീതിയിൽ സുജേഷിന് മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ ബോധ്യമായി. എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെയധികം ഇഷ്ടമായി വീട്. ഇപ്പം ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അത് വളരെ സംതൃപ്തരാണ്.